Puta pere. എന്താടാ മുതലാളി, എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. നീ ഒറ്റയ്ക്ക് സംസാരിച്ചോ, ശരി, വണ്ടി എടുക്കടാ. അതല്ല, നമുക്ക് രണ്ടുപേർ കൂടി ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. മുതലാളി വന്നേ. പലതരം തട്ടിപ്പുകൾ കണ്ടു വളർന്നവരാണല്ലോ നമ്മൾ മലയാളികൾ. അതെ അതെ, ഇപ്പോഴിതാ കൂടുതൽ ചർച്ചയാവുന്നതും ഇത്തരം ഒരു തട്ടിപ്പിന്റെ കഥ തന്നെയാണ്. പുരാവസ്തു എന്ന് പറഞ്ഞ് നമ്മുടെ മോൺസൺ മാവുങ്കൽ പറ്റിച്ചതെല്ലാം വമ്പന്മാരെ ആയിരുന്നു. സംഗതി കൊള്ള, ഇവിടെ നമുക്ക് വേണ്ടതൊക്കെ കിട്ടും. പിന്നെ മോശയുടെ അംശവടി മുതൽ ടിപ്പുവിന്റെ സിംഹാസനം വരെ ആ തട്ടിപ്പിന്റെ കഥ നീളുന്നു. ഓരോ തമാശകള് ഇങ്ങനെ പോലെ കെട്ടുകഥ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധ മലപ്പുറം ജില്ലയില് വേറെ ഇല്ല. അങ്ങനെ എന്തെല്ലാം കാണാൻ കിടക്കുന്നു. അവരുടെയും പ്രിയപ്പെട്ട പാട്ടുകാരൻ എം ജി ശ്രീകുമാർ. മോൺസൺ മാവുങ്കൽ പറ്റിച്ചവരിൽ ഗായകൻ എം ജി ശ്രീകുമാറും ഉണ്ട്. ബ്ലാക്ക് ഡയമണ്ട് മോതിരം എന്ന് പറഞ്ഞാണ് ഗ്രാനൈറ്റ് പീസ് വെച്ച മോതിരം മോൺസൺ മാവുങ്കൽ എം ജി ശ്രീകുമാറിന് നൽകിയത്. ഇതാ സാറേ കേരളത്തിന്റെ ഒരു സ്റ്റൈല്. ഇതുപോലെ ഇല്ലാത്ത സാധനത്തിന്റെ പിന്നാലെ ആൾക്കാർ മുഴുവനും. അത് നേരാ സാറേ, കഴിഞ്ഞ ദിവസം ഒരാൾ മായാവിയുടെ മാന്ത്രിയവടി തരാമെന്നും പറഞ്ഞു വന്ന. 5000 രൂപ പോലും. ഈ ഗ്രാനൈറ്റ് പീസ് വെച്ച മോതിരം എവിടെ നിന്നാണെന്നും സ്ക്വയർ ഫീറ്റിന് എത്ര രൂപയാണെന്നും പിഷാരടി ചോദിക്കുന്നു. പിടുത്തം കിട്ടുന്നില്ല. എന്ത് പിടുത്തം കിട്ടുന്നില്ല? വിശ്വാസം വരില്ല. ആ മഹാമനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. അത് എവിടെ നിന്ന് കിട്ടി? ഇത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഡോക്ടർ മോൻസ് എന്ന് പറഞ്ഞിട്ട്. പറഞ്ഞു വരുമ്പോ എന്റെ ഒരു പഴയ ശിഷ്യനായിട്ട് വരും. ഇന്നലെ രാത്രി അദ്ദേഹം ആന്റിക് കളക്ഷൻ ഒക്കെ ഉള്ള ഒരു ഡോക്ടറാണ്. ആന്റിക് കളക്ഷൻ ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഡോക്ടർ അല്ലേ? എൻട്രൻസ് എക്സാം പാസ് ആവണം. പരീക്ഷയുടെ തലത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട് അത് നോക്കി എഴുതിയിട്ട് എട്ട് അദ്ദേഹം കൂടെ കൂടെ ഇത് ഈ ടോപ് സിംഗറിന്റെ വലിയൊരു ആരാധകനാണ്. അത് കേട്ടാ മതി ഞങ്ങൾ. അപ്പൊ അദ്ദേഹം പറയും, എം ജി ഇതിട്ട് എനിക്കൊന്ന് കാണണമെന്ന് പറയും. അപ്പൊ അതിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്നില്ലെങ്കിൽ പിന്നെ അദ്ദേഹം വിചാരിക്കും ഞാനിത് അടിച്ചു മാറ്റിയ. അതുകൊണ്ടാണ് അത് അദ്ദേഹം തന്നൊരു ആന്റിക് പീസ് ആണ്. ഇത് ആന്റിക് പീസ് ആണോ ശരിക്കും? അതെ. ആ കറുത്ത കല്ല് എന്ത് കല്ലാണത്? എനിക്കറിയില്ല. ഞാനിവിടെ പൊന്തിച്ചു വരല്ലോ. നല്ല അസൽ കുക്കറാ. അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാരണം ബ്ലാക്ക് ഡയമണ്ടോ അങ്ങനെയൊക്കെ പറയുന്നൊരു. വൈദ്യര് പറഞ്ഞാ പറഞ്ഞതാ. ഫിസിക്കൽ അപ്പിയറൻസിലല്ല, പ്രവൃത്തിയിലാണ് മിടുക്ക്. സാറിനെ പോലെ വെളുത്ത് ചുമന്നിരുന്നിട്ടും കാ കാശിന് കൊള്ളത്തില്ലെങ്കിൽ എന്ത് കാര്യം? ശ്രീമാനേട്ടാ, ആ ഡോക്ടറെടുത്തൊന്ന് പറയൂ, ഞങ്ങൾ അടുത്ത എപ്പിസോഡ് മുതൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കാം. നിങ്ങൾക്കൊന്നും തലക്ക് സിരി. അത് വിട് ഷാജിയേട്ടാ, ഇതിലും വലുതെന്തോ വരാനിരുന്നത്. ഇതിലും വലുതല്ലാ വരാനുള്ള. ഒരു മൂന്ന് മാല ഇട്ടിട്ട് ഷർട്ട് ഇടാതെ ഈ എപ്പിസോഡിൽ ഇരിക്കാൻ തയ്യാറാണ്. പുള്ളി തരട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. ഫ്ലവേഴ്സ് ടിവിയിലെ ടോപ് സിംഗർ പരിപാടിയിലിരുന്ന് അന്തസ്സോടെ എം ജി ശ്രീകുമാർ മോതിരത്തെ പറ്റി പറയുന്നത് അന്ന് ചാനൽ തന്നെ സംപ്രേഷണം ചെയ്തിരുന്നു. ഞാനൊരു സത്യം പറഞ്ഞ വിശ്വസിക്കും. ഇവനോ ചെയ്യു സർ. ഞെക്കി സർ. Thank you.